ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. മുഷ്രിഫ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഒരു അടിപൊളി ഐറ്റംസ് ചട്നിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അഡാർ ഐറ്റംസ് ചട്നിയാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഇത്. ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ബിരിയാണി, ഗീ റൈസ്, മന്തി, കബ്സ, പൊറോട്ട, ചപ്പാത്തി, ദോശ, പത്തിരി, ഇഡ്ഡലി, അതിൻ്റെ എല്ലാം കൂടെ അടിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റംസ് ചട്നിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, രണ്ട് തക്കാളി, പഴുത്ത രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചത്, അതുപോലെ തന്നെ ഒരു 6 വെളുത്തുള്ളി, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, 2 ചെറുനാരങ്ങയുടെ നീര്, ഒരു 6 പച്ചമുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു 2 തണ്ട് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, സ്പൈസി ആവശ്യമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ തക്കാളിയും അതുപോലെ നമ്മളെ മല്ലിയിലയും ഒഴിച്ച് മറ്റുള്ള ചേരുവകളെല്ലാം ശരിക്കൊന്ന് ജ്യൂസ് മെഷീനിലിട്ടൊന്ന് ശരിക്ക് പേസ്റ്റാക്കി എടുക്കാം. അതിന് ലേശം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ പേസ്റ്റാക്കുന്ന സമയത്ത്. അത് പേസ്റ്റായി ശരിക്കൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തക്കാളി അതുപോലെ തന്നെ മല്ലിയിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന്, അധികം പേസ്റ്റാക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ കുരു ഇതിൽ കൂടുന്നത് ശ്രദ്ധിക്കണം. കുരു പെട്ടാൽ നമ്മളെ ചട്നിക്കൊരു കയ്പ്പ് രസമുണ്ടാകും. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ കാര്യമായിട്ട് അധികം തക്കാളി അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയൊന്നും അധികം അടിച്ചു കൊടുത്തിട്ടില്ല. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻ്റ് ബോക്സിലൂടെ വിവരങ്ങളെല്ലാം അറിയിക്കുക. നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്ത് സഹകരിക്കുക, സഹായിക്കുക. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.